ഹായ് ഫ്രണ്ട്സ്, ഇത് ഡബിൾ ബാത്റൂം വരുന്ന രണ്ട് ബാത്റൂമുകൾ വരുന്നുണ്ട്. അപ്പം രണ്ടും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ബാത്റൂമിൻ്റെ അകത്തൂടെ നമുക്ക് എങ്ങനെ പൈപ്പിംഗ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഫസ്റ്റ് വരുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരു 300 mm ഒരു സിംഗിൾ പീസ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ട്രാപ്പ് വരുന്നുണ്ട്, ഒരു ഹാഫ് ഡസ്റ്റിൽ വാഷ് ബേസിനും വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഹോള് നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി മേശിരിമാർ ഒരു 4 inch ഹോൾ ഇട്ടിരുന്നു, പക്ഷേ 2 inch നമുക്ക് ഡയറക്റ്റ് ഇറങ്ങിപ്പോകാനാണ് നമ്മൾ അങ്ങനെ ഇട്ടത്. തൊട്ടിപ്പുറത്ത് തന്നെ അടുത്ത ഒരു അറ്റാച്ച്ഡാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെയാണ് പോകേണ്ടത്. നമ്മളപ്പം ഈ ഭാഗത്ത് നമ്മൾ ഓൾറെഡി 300 mm പൈപ്പ് ക്ലോസറ്റിന് വേണ്ടി നമ്മൾ 4 inch വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രാപ്പും വെച്ച് ഔട്ട് നമ്മൾ 2 inch ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും മേശിരിമാർ നമുക്ക് ഓൾറെഡി തന്നെ ഒരു കട്ടയുടെ ഹോളേ ഇട്ടിരുന്നുള്ളൂ, ബാക്കി നമ്മൾ ഹോൾ ഇട്ടതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് രണ്ട് ഭിത്തിയുടെയും സെൻറ്ററാണ് വരുന്നത്. രണ്ട് ഭിത്തിയുടെ സെൻറ്റർ കണക്കാക്കി നമ്മളിപ്പോൾ 4 inch വെച്ചിട്ടുണ്ട്. ഭിത്തിയിൽ നിന്ന് 300 mm ആണ് വെക്കേണ്ടത്. നമ്മൾ 305 വെച്ചിട്ടുണ്ട്. 305 mm നമ്മൾ വെക്കാൻ കാരണം 300 mm ആണ് ക്ലോസറ്റ് ഫിനിഷിംഗ് സ്റ്റേജിൽ നിന്ന് വരേണ്ടത്. പക്ഷേ നമ്മൾ 5 mm കൂടെ നമ്മൾ കൂടുതലിട്ടുണ്ട്, കാരണം ചെറിയൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് കണ്ടില്ലേ, അവിടെ 30 cm നമ്മൾ അതിൻ്റെ എൻഡ് വരുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. കറക്റ്റ് 30 വരേണ്ടത് നമ്മൾ പൈപ്പിൻ്റെ സെൻറ്റർ ഭാഗത്താണ്, അതായത് 4 inch പൈപ്പിൻ്റെ സെൻറ്റർ ഭാഗത്താണ് 30 cm വരേണ്ടത്. കാരണം എങ്കിൽ മാത്രമേ 300 mm അതായത് 30 cm ക്ലോസറ്റ് ഇരിക്കത്തുള്ളൂ, സിംഗിൾ പീസ് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഗ്യാപ്പും കൂടി ഇട്ടിട്ടുണ്ട്, കാരണം ഒരു ഇടഭാഗത്തൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ ഔട്ട് വരുന്ന ഭാഗമല്ല 2 inch പൈപ്പാണ്, ട്രാപ്പിൽ നിന്ന് ഔട്ട് വരുന്നത് 2 inch പൈപ്പാണ്. ഇവിടെ ഒരു ഹാഫ് ഡസ്റ്റിൽ വാഷ് ബേസിനാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു 45 ഇട്ട് ഒരു ഷോർട്ട് ബെൻഡ് ഇട്ട് ഒരു 1.5 inch പൈപ്പ് നേരെ ട്രാപ്പിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട് വരുന്ന ഭാഗത്ത് 2 45 ഇട്ട് നമ്മളൊരു ഓപ്സെറ്റ് രീതിയിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കാരണം ഇത് രണ്ട് പൈപ്പുകളും കുറച്ച് ഗ്യാപ്പിൽ ഒരേപോലെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത്. അതിനാണ് 2 45 ഇട്ട് നമ്മൾ നേരെ ഇറക്കിയേക്കുന്നത്. ട്രാപ്പിൻ്റെ ഔട്ട് വരുന്നത് 2 inch വരുന്നത്, ഔട്ട് വരുന്നത് 2 inch ആണ്, ഇന്ന് കയറുന്നില്ല 1.5 inch. അതിനാണ് നമ്മളിവിടെ ഔട്ട് വരുന്ന ഭാഗത്ത് 2 45 ഇട്ട് നേരെ തന്നെ പോകാൻ വേണ്ടി, നേരെ അല്ല നമുക്ക് ആ ഹോളിൽ കൂടെ തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. അതേപോലെ നമ്മൾ പൈപ്പുകൾ വെച്ചതിൻ്റെ അകത്ത് തൊട്ട് താഴെയായിട്ട് അത് പൈപ്പിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഗ്രൗട്ടും കലക്കി ഒഴിക്കുന്നുണ്ട്. പിന്നീടാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം ഇതിനു മുമ്പ് ഇത് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പൈപ്പുകളുടെ അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ ഗ്രൗട്ട് ഒഴിച്ച് നീക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ചാന്ത് വെച്ച് നമ്മൾ സ്ലോപ്പ് അനുസരിച്ച് നമ്മൾ വെക്കുവാണ്. ഇത് തൊട്ടിപ്പുറത്തെ അറ്റാച്ച്ഡാണ് ഈ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ ഗ്രൗട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ ചാന്ത് അതിൻ്റെ അകത്തൂടെ നമ്മൾ 4 sides അല്ല 2 sides രണ്ട് സൈഡ് ഇതുപോലെ ചാന്ത് വെച്ച് നമ്മൾ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ലെവൽ നോക്കി ലെവൽ എടുത്ത് നമ്മൾ സ്ലോപ്പ് നോക്കുന്നുണ്ട്. സ്ലോപ്പ് നോക്കണം, കാരണം ഓവർ സ്ലോപ്പിൻ്റെ ആവശ്യകതയില്ല, ചെറിയൊരു സ്ലോപ്പിൻ്റെ ആവശ്യകതയേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് ഇതേപോലെ ഗ്രൗട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം പിന്നീടാണ് ഇത് ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ടാണ് ഇതിനെ മണ്ടേ കൂടെ കോൺക്രീറ്റും കൂടെ വരുമ്പം യാതൊരു കാലിച്ചയും ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ പൈപ്പുകളും ഇട്ട് 4 inch വിട്ടു, അതേപോലെ ഔട്ട് സൈഡ് നമ്മൾ 2 inch വിട്ടു. അപ്പോൾ ഈ 4 inch 2 inch വരുന്നത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ രണ്ട് ബാത്റൂമുകളും സെപ്പറേറ്റഡ് ആയിട്ടാണ് രണ്ട് ലൈനുകളും ഇറങ്ങുന്നത്. അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഉചിതം. എല്ലാം കൂടെ കൊടുക്കേണ്ട പൈപ്പിലായിട്ട് വൈകിട്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പൈപ്പ് ആകും എന്നതേ ഉള്ളൂ. പക്ഷേ ഇതേപോലെ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, കാരണം ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ടാണ് അങ്ങനെ റിസ്ക് എടുക്കാത്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാ പൈപ്പുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നാല് സൈഡല്ല രണ്ട് സൈഡ് നമ്മൾ പൈപ്പുകൾക്ക് ചാന്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കോൺക്രീറ്റ് കൂടി നമുക്ക് ട്രാപ്പിൻ്റെ അവിടെയും ഈ 4 inch ഷോർട്ട് ബെഞ്ചിൻ്റെ ഭാഗമെല്ലാം കൊടുക്കണം. അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടിച്ചു പൊട്ടിച്ച സാധനങ്ങളോ അതേപോലെ കുറച്ച് മെറ്റിലും ഇട്ടിട്ടാണ് കൂട്ടുന്നത്. അതേപോലെ നമ്മളിട്ട പൈപ്പിൻ്റെ അടിയിലല്ല ഇതേപോലെ വീണ്ടും ഇതേപോലെ ഗ്രൗട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ടാണ്. ഇനി കോൺക്രീറ്റ് എല്ലാം വീണതിന് ശേഷം ഒന്ന് അതിനെ ടോപ്പിൽ കൂടെ മാത്രമേ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഉചിതമായിട്ടൊരു കാര്യമാണ്. അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ട്രാപ്പിൻ്റെ ഭാഗവും അതേപോലെ പൈപ്പിൻ്റെ ഇട വരുന്ന ഭാഗത്തും നമ്മൾ ഇതേപോലെ കോൺക്രീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 4 inch ഷോർട്ട് ബെൻഡ് വരുന്ന ഭാഗത്തും അടിയിൽ കാണുന്ന ഭാഗത്തും നമ്മൾ ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മേശിരിമാർ ഇനി ഇപ്പോഴൊന്നും വരത്തില്ല. അപ്പോൾ അതുവരെ ആരെങ്കിലും വന്ന് അങ്ങോട്ട് തട്ടുകയോ മുട്ടുകയോ ചെയ്ത് അളവുകൾ മാറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിംഗ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ഇതേപോലെ നമ്മൾ ആ ഓപ്സെറ്റ് അടിച്ച് ഓപ്സെറ്റ് പോകുന്ന ഭാഗം, അതായത് 2 45 ഇട്ട് ഇറങ്ങുന്ന ഭാഗവും അതേപോലെ ഇപ്പോഴത്തെ ബാത്റൂമിൻ്റെ അടുത്ത ട്രാപ്പിൻ്റെ ഭാഗവും അതേപോലെ ക്ലോസറ്റിൻ്റെ ഭാഗത്തും നമ്മൾ ഇതേപോലെ കോൺക്രീറ്റ് ഇടുന്നുണ്ട്. ഇതാണ്ട് ഇതേപോലെ ഇട്ട് വെച്ച ഭാഗമാണ്. അതേപോലെ നമ്മളിട്ട് ആ ഹോളും നമുക്കൊന്ന് അടയ്ക്കണം.
അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം രണ്ടും രണ്ട് ലൈനായിട്ട് തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ഇറങ്ങിപ്പോകാൻ ശ്രദ്ധിക്കണം. അതേപോലെ ഗ്രൗട്ട് ഒഴിച്ച് വേണം നമ്മൾ പിന്നീട് കോൺക്രീറ്റോ അതല്ലെങ്കിൽ സിമെൻറ്റുകളോ ഇറക്കാൻ വേണ്ടിയിട്ട് ഗ്രൗട്ട് ഒഴിക്കാതിരിക്കരുത്, ഗ്രൗട്ട് ഫില്ല് ചെയ്യണം. ഗ്രൗട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ലൂസാക്കിയിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പിൻ്റെ ഇടഭാഗത്തൊക്കെ വെള്ളം ഇറങ്ങുമോ അല്ലെന്നുണ്ടെങ്കിൽ കാലിച്ച വീഴുമോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല. ഇതിന് ശേഷം മാത്രമേ വാട്ടർ പ്രൂഫിങ് വരുത്തതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് ഇതേപോലെ സിമെൻറ്റും അതേപോലെ കോൺക്രീറ്റും വെച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നല്ല സെറ്റായിട്ട് നമുക്ക് അവിടെ